ഹായ് ഹലോ, വെൽക്കം ടു മീ ആൻഡ് മീ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ കൃഷിയാണ് കേട്ടോ. എന്ത് കൃഷിയാണെന്നല്ലേ, പൊട്ടറ്റോ കൃഷി. നമ്മുടെ ഉള്ളൻ കിഴങ്ങ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് എന്ത് ചെയ്യുക, രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെച്ചേക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഒരു ഇട്ടുള്ള സ്ഥലത്ത് വെച്ചേക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ അതിൽ മുളകളൊക്കെ വന്നിട്ട് ഇരിക്കും. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഉരുളൻകിഴങ്ങിൻ്റെ സൈസ് കണ്ടിട്ട് ആരും ചിരിക്കല്ലേ കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ തവണ ഉണ്ടായതാണ്. നമ്മൾ ജസ്റ്റ് പരീക്ഷണാർത്ഥത ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരെണ്ണം നട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഉരുളൻകിഴങ്ങിൻ്റെ സൈസ് ചെറുതായിരുന്നെങ്കിൽ ഒത്തിരി എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ഇത് നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് നമുക്ക് നിറയ്ക്കാം. ഞാനിപ്പം ഗ്രോ ബാഗിലാണ് നടുന്നത്, തറയിൽ വേണമെങ്കിൽ നടാം. അപ്പോൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പം ഈ നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ഒരുക്കിയിടണം. കുമ്മായം ഈ മണ്ണിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വളങ്ങളെല്ലാം മിക്സ് ചെയ്ത് വേണം നടാൻ. കാരണം ഉരുളൻകിഴങ്ങ് മണ്ണിനടിയിലാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വളങ്ങൾ മുഴുവനും നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒപ്പം മിക്സ് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ചാരം, ബയോ കമ്പോസ്റ്റ്, അതുപോലെ തന്നെ വേപ്പും പുണ്ണാക്കാണ് ഇട്ടേക്കുന്നത്. വേപ്പും പുണ്ണാക്കം മസ്റ്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിനടിയിൽ എന്ത് നട്ടാലും അത് കുറച്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മണ്ണിൽ എന്തെങ്കിലും ബാക്ടീരിയ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ നമ്മുടെ ക്രോപ്പ് കുറച്ചും കൂടെ പ്രത്യേകിച്ച് ഡിസീസൊന്നും അഫക്റ്റ് ചെയ്യാതെ വളരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഒരു ഗ്രോ ബാഗിൽ മൂന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നടുന്നത്. അപ്പോൾ മൂന്ന് കുഴികളെടുത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് വെക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചിലവർ എന്ത് ചെയ്യും, ഈ പൊടുപ്പ് വരുന്ന ഭാഗം വെച്ച് കട്ട് ചെയ്തൊക്കെ നടാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉരുളൻകിഴങ്ങ് പെട്ടെന്ന് ചീഞ്ഞു പോകും. പൊടിക്കാതെ തന്നെ വേഗം ചീഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് വെക്കുന്നത്. ഫുള്ളായിട്ട് വെക്കുമ്പോഴാണ് റിസൾട്ട് കൂടുതൽ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് അഴുകിയൊന്നും പോവാതെ വേഗം മുള വന്നത് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നടുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ മുള വന്നിട്ടുള്ള ഭാഗ്യം നമ്മൾ മേളിലോട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നട്ടതിന് ശേഷം ഇതൊരു ഷെയ്ഡിലോട്ട് മാറ്റിയൊക്കെ ഒത്തിരി വെള്ളമൊന്നും ആവശ്യമില്ല, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് ദിവസം പ്രായമായിട്ടുള്ള ഉരുളൻകിഴങ്ങാണ് കേട്ടോ. നോക്കി, ഇതിനകത്ത് കുഞ്ഞു വേരൊക്കെ വന്നേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ അവസ്ഥ ഇങ്ങനെ ഒത്തിരി വേരൊക്കെ ആയി, അതുപോലെ തന്നെ നമ്മുടെ മുളയൊക്കെ ഒത്തിരി വലുതായി, കുഞ്ഞ് സ്റ്റെംസൊക്കെ വന്നിട്ടുണ്ട്, ഒത്തിരി റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മണ്ണ് ആ റൂട്ടിൽ മാത്രം ഇട്ട് കൊടുക്കുക. റൂട്ട് വരുന്ന റൂട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുക, കവർ ചെയ്ത് മണ്ണിട്ട് കൊടുക്കുക. ഒത്തിരി ഇടേണ്ട, ആ റൂട്ടിൻ്റെ മുകളിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരല്പം കൂടിപ്പോയാൽ പോലും നമ്മുടെ ഉരുളൻകിഴങ്ങ് അഴുകിപ്പോവും. വളരെ കുറച്ച് വെള്ളം മാത്രം മതി. ഇത് ഒരു മൂന്ന് നാല് ആഴ്ച കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ ലുക്കാണ് കേട്ടോ. സ്റ്റെമ്മൊക്കെ നല്ല സ്ട്രെങ്തായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞ് ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, വേരിൽ മാത്രമേ മണ്ണിട്ട് കൊടുത്തിട്ടുള്ളൂ, ഓവറായിട്ട് മണ്ണിട്ടിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് കമ്പോസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു പൊട്ടറ്റോ വളർന്ന് വരുന്നതേ ഉള്ളു കേട്ടോ. വേരൊക്കെ ഇപ്പം വന്നിട്ടേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ കുറച്ച് വലുതായി. ബാക്കിയുള്ള രണ്ടെണ്ണം കുറച്ച് വലുതായിട്ടുണ്ട്, ഇതിപ്പം പൊടിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പൊട്ടറ്റോ കുറച്ചും കൂടെ വളർന്നിട്ടുണ്ട്. ഇപ്പം നല്ല സ്റ്റെമ്മൊക്കെ നല്ല സ്ട്രെങ്ത് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് സ്റ്റെമ്മിനെ അത്ര കട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പ് ഊന്നി ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഉരുളൻകിഴങ്ങിന് അങ്ങനെ വലിയ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിനുള്ള വളം നമ്മൾ നടുമ്പോൾ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകിച്ച് ഒത്തിരി വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു മൂന്ന് മാസം മൂന്നര മാസമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഉരുളൻകിഴങ്ങ് വിളവെടുക്കാറാവും. അല്ലെങ്കിൽ ഈ തണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് വാടി ഒരു മഞ്ഞ കളറൊക്കെ ആയി ജസ്റ്റ് വാടിപ്പോവും, ആ ടൈമിൽ നമുക്ക് വിളവെടുക്കാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.